Hello, my dear friends. Once again, welcome back to Current Affairs. Today, we discuss the current affairs in the month of September 2020. Spice Oxy എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ സ്പൈസ് ജെറ്റ് പുറത്തിറക്കിയ പുതിയ പോർട്ടബിൾ നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ, അതിൻ്റെ പേരാണ് സ്പൈസ് ഓക്സി. അപ്പോൾ COVID-19 രോഗികൾക്കായിട്ട് സ്പൈസ് ജെറ്റ് പുറത്തിറക്കിയ നോൺ ഇൻവേസീവ് വെന്റിലേറ്ററാണ് സ്പൈസ് ഓക്സി. ചീഫ് ജസ്റ്റിസുമാരെ വിമർശിച്ച് ട്വീറ്റ് ചെയ്തതിൻ്റെ പേരിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണ് സുപ്രീം കോടതി 1 രൂപ പിഴ ശിക്ഷ വിധിച്ചിരുന്നു. ആ ശിക്ഷ വിധിച്ച ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് അരുൺ മിശ്രയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണ് 1 രൂപ പിഴ ശിക്ഷ വിധിച്ച ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺ മിശ്ര. ശ്രദ്ധിക്കുക, റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ്റെ വിമർശകനുമായ അലക്സി നെൽവിനിക്ക് വിഷബാധയേറ്റത് ഏത് രാസായുധ പ്രയോഗത്തിലെന്നാണ് ജർമ്മനി കണ്ടെത്തിയത്? നോവിചോക്ക് എന്ന രാസായുധത്തിൽ നിന്നാണ് റഷ്യൻ പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ വിമർശനവുമായ അലക്സി നെൽവിനിക്ക് വിഷബാധയേറ്റത്. നോവിചോക്ക് എന്താണത്? നോവിചോക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? അത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലാണ് പുതിയ ഓപ്പൺ സർവകലാശാല വരുന്നത്. അത് കൊല്ലം ജില്ലയിലാണ് അതിൻ്റെ ആസ്ഥാനം. ഈ വരുന്ന October 2 അത് നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല എവിടെയാണ്? കൊല്ലം. September 5 ഇന്ത്യയിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? അധ്യാപക ദിനമായിട്ടാണ് September 5 ഇന്ത്യയിൽ ആചരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം, വളരെ പ്രധാനപ്പെട്ടതായിട്ടുകൊണ്ടാണ്. 1888 September 5 ജനിച്ച ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. September 5 അധ്യാപക ദിനം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ജോലിയിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? മിഷൻ കർമ്മയോഗി എന്നാണ് ആ പദ്ധതിയുടെ പേര്. അപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ജോലിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് മിഷൻ കർമ്മയോഗി എന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സിവിൽ സർവീസ് ശേഷി വർദ്ധിപ്പിക്കുക, മിഷൻ കർമ്മയോഗി. ലൈൻ ജഡ്ജിക്ക് നേരെ പന്ത് തട്ടിയതിനെ തുടർന്ന് 2020 US Open നിന്ന് അയോഗ്യനാക്കപ്പെട്ട ലോക 1 നമ്പർ ടെന്നീസ് താരമാരാണ്. നൊവാക് ജോക്കോവിച്ച് ആണ് അബദ്ധത്തിൽ ലൈൻ റഫറിയുടെ നേരെ പന്ത് തട്ടിയതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടത്. നൊവാക് ജോക്കോവിച്ച് US Open നിന്ന് പുറത്താക്കപ്പെട്ട ലോക 1 നമ്പർ താരമാണ് നൊവാക് ജോക്കോവിച്ച്. ഇനി വൊഡാഫോൺ ഐഡിയയുടെ ഏറ്റവും പുതിയ ഏകീകൃത ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഏതാണ്? VI എന്ന 2 അക്ഷരം കൊണ്ടാണത് സൂചിപ്പിക്കുന്നത്. വി എന്നാൽ വൊഡാഫോൺ, ഐ എന്നാൽ ഐഡിയ. വിയും ഐയും ചേരുമ്പോൾ VI ആയി, പക്ഷേ ഉച്ചരിക്കുന്നത് വി എന്നാണ്. നമ്മൾ എന്ന അർത്ഥം വരുന്ന VI വൊഡാഫോൺ ഐഡിയയുടെ പുതിയ ഏകീകൃത ബ്രാൻഡ് ഐഡൻറ്റിറ്റിയാണ് VI. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി വികസിപ്പിച്ചെടുത്ത നിയമവിരുദ്ധമായ സോഫ്റ്റ്വെയർ ഏതാണ്? റിയൽ മാംഗോ. ഇപ്പോൾ റിയൽ മാംഗോ എന്നാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കണ്ടെത്തിയ പുതിയ നിയമവിരുദ്ധമായ സോഫ്റ്റ്വെയർ, റിയൽ മാംഗോ. ഇനി അടുത്ത ചോദ്യം, ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഏത് കമ്പനിയാണ് തങ്ങളുടെ അടുത്ത ബഹിരാകാശ കാർഗോ പേടകത്തിന് കൽപ്പന ചൗളയുടെ പേര് നൽകിയത്? അത് നോർത്രോപ് ഗ്രുമൻ എന്ന കമ്പനിയാണ്. ബഹിരാകാശ മേഖലയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ കാർഗോ പേടകത്തിന് കൽപ്പന ചൗളയുടെ പേര് നൽകിയിട്ടുണ്ടായി. ആ കമ്പനിയുടെ പേരാണ് നോർത്രോപ് ഗ്രുമൻ.
ഇനി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പുതിയ ചെയർമാനാണ് പരേഷ് റാവൽ. അപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? പരേഷ് റാവലാണ്. ശ്രദ്ധയോടുകൂടി പഠിക്കുക, പരേഷ് റാവൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എൻ എസ് ഡിയുടെ പുതിയ ചെയർമാനാണ് പരേഷ് റാവൽ. അമേരിക്കയിലെ പ്രശസ്ത പ്രസാധകരായ മോർഗൻ ക്ലേപ്പൂൾ വാട്ടർ ട്രെയിൻ എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകം എഴുതിയ മലയാളി ആരാണ്? അപ്പോൾ അമേരിക്കയിലെ പ്രശസ്തരായ പ്രസാധകരുടെ പേരാണ് മോർഗൻ ക്ലേപ്പൂൾ, അവർ വാട്ടർ ട്രെയിൻ എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകം എഴുതിയ ഒരു മലയാളിയാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് കുര്യൻ ജോർജ്. എന്താണ് കുര്യൻ ജോർജ്? ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്ലാൻ തയ്യാറാക്കിയത്. യുനിസെഫിൻ്റെ ഇന്ത്യയിലെ സെലിബ്രിറ്റി അഭിഭാഷകനായി നിയമിതനായത് ആരാണ്? ആയുഷ്മാൻ ഖുറാനയാണ് ഇന്ത്യയിലെ സെലിബ്രിറ്റി അഭിഭാഷകനായിട്ട് യുനിസെഫിൽ നിയമിതനായത്. ആയുഷ്മാൻ ഖുറാന. അപ്പോൾ യുനിസെഫിൻ്റെ ഇന്ത്യയുടെ സെലിബ്രിറ്റി അഭിഭാഷകനാണ് ആയുഷ്മാൻ ഖുറാന. കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് ഹരിവംശ് നാരായൺ സിംഗിനെ വീണ്ടും തിരഞ്ഞെടുത്തു. ജനതാദൾ UMP ആയിരുന്ന ഹരിവംശ് നാരായൺ സിംഗാണ് ഇപ്പോഴത്തെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അപ്പം ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് രാജ്യസഭ? ഹരിവംശ് നാരായൺ സിംഗ്. ഇനി 2020 US Open ടെന്നീസിലെ വിജയികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. വനിതാ വിഭാഗത്തിൽ നവോമി ഒസാക്ക, ജപ്പാൻ താരമായ നവോമി ഒസാക്ക ബെലാറസിൻ്റെ വിക്ടോറിയ അസരങ്കയെ തോൽപ്പിച്ച് 1st place നേടി. പുരുഷ വിഭാഗത്തിൽ ഡൊമിനിക് തീം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരോവിനെ തോൽപ്പിച്ചു. ഓസ്ട്രിയൻ താരമാണ് ഡൊമിനിക് തീം. ഇനി 2020 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഓസോൺ ഫോർ ലൈഫ്, 35 years ഓഫ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് 2020 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 2020 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം ഓസോൺ ഫോർ ലൈഫ്, 35 years ഓഫ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസേ ആബെയുടെ പിൻഗാമിയായി ചുമതലയേറ്റതാരാണ്? അപ്പോൾ ഷിൻസേ ആബെ രാജിവെച്ചു, അതിന് പകരമായി ചുമതലയേറ്റത് യോഷിഹിദെ സുഗ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഷിഹിദെ സുഗ എന്നെഴുതണം. രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി ആരാണിപ്പോൾ? അത് ഷിൻസേ ആബെയാണ്. വിവാദമായ ഫാം സെക്ടർ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? ഹർസിമ്രത് കൗർ ബാദലാണ്. ആരാണ്? ഹർസിമ്രത് കൗർ ബാദൽ. അപ്പോൾ ശിരോമണി അകാലിദൾ പാർട്ടിയുടെ നേതാവായിരുന്നു. വിവാദമായ ഫാം സെക്ടർ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ രാജിവെച്ചിരിക്കുകയാണ് ഹർസിമ്രത് കൗർ ബാദൽ. ഔട്ട്ഡോർ പോൾ വോൾട്ടിൽ ഇതിഹാസ താരം സെർജി ബുക്കയുടെ പേരിലുണ്ടായിരുന്ന 26 റെക്കോർഡ് മറികടന്നതാരാണ്? അർമാൻഡ് ഡിപ്ലിൻ്റസ് ആണ് സെർജി ബുക്കയുടെ പേരിലുണ്ടായിരുന്ന 26 ഔട്ട്ഡോർ പോൾ വോൾട്ട് റെക്കോർഡ് തകർത്തത്. ഇൻഡോറിലും അർമാൻഡസ് ഡിപ്ലിൻ്റസ് തന്നെയാണിപ്പോൾ 1st നിൽക്കുന്നത്. ഡേറ്റൺ ലിറ്റററി പീസ് പ്രൈസിൻ്റെ ആജീവനാന്ത നേട്ടത്തിനുള്ള അവാർഡ് 2020 നേടിയതാരാണ്? ഡേറ്റൺ ലിറ്റററി പീസ് പ്രൈസിൻ്റെ ആജീവനാന്ത പുരസ്കാരം മാർഗരറ്റ് അറ്റ്വുഡ് ആണ് ഇത് നേടിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 2020 ഡേറ്റൺ ലിറ്റററി പീസ് പ്രൈസിൻ്റെ ആജീവനാന്ത നേട്ടം ആർക്കാണ്? മാർഗരറ്റ് അറ്റ്വുഡ്. 2020 അന്താരാഷ്ട്ര സമാധാന ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. അതിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് ഷേപ്പിംഗ് പീസ് ടുഗദറാണ്. 2020 അന്താരാഷ്ട്ര സമാധാന ദിവസത്തിൻ്റെ
പ്രമേയമാണ് ഷേപ്പിംഗ് പീസ് ടുഗദർ. 2020 സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനവുമാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 22 ലോക റോസ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. മെലിൻഡ റോസ് എന്ന് പറയുന്ന ക്യാൻസറിനെതിരെ പോരാടിയ ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 22 ലോക റോസ് ദിനമായിട്ട് ആചരിക്കുന്നത്. മെലിൻഡ റോസ് ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ സ്ഥാപിത ദിനമാണ് സെപ്റ്റംബർ 23 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്? അപ്പോൾ സെപ്റ്റംബർ 23 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. അത് ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക ദിനമാണ് അല്ലെങ്കിൽ സ്ഥാപിത ദിനമാണ്? അത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡെഫ് WFDയുടെ സ്ഥാപക ദിനമാണ് സെപ്റ്റംബർ 23. അന്നാണ് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഏറ്റവും പ്രശസ്ത സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ ഫ്രാൻസ് കാഫ്ക സമ്മാനം 2020 നേടിയത് ആരാണ്? അപ്പോൾ 2020 ഫ്രാൻസ് കാഫ്ക സമ്മാനം നേടിയത് മിലൻ കുന്ദേരയാണ്. മിലൻ കുന്ദേരയെ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് നാടുകടത്തിയതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിന് ഫ്രാൻസ് കാഫ്ക സമ്മാനം 2020 നേടി മിലൻ കുന്ദേര. സെപ്റ്റംബർ 25 അന്ത്യോദയ ദിവസമായി ഭാരത സർക്കാർ ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? സെപ്റ്റംബർ 25 അന്ത്യോദയ ദിവസമാണ്. 2014 സെപ്റ്റംബർ 25 മുതലാണ് അന്ത്യോദയ ദിവസ് ഇന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത്. അത് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 25. ആ ദിവസമാണ് അന്ത്യോദയ ദിവസ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് പകരമായി നിലവിൽ വരുന്ന പുതിയ റെഗുലേറ്ററി ബോഡി ഏതാണ്? സെപ്റ്റംബർ 25 നിലവിൽ വരുന്നത്. 2020 സെപ്റ്റംബർ 25 നിലവിൽ വന്ന ബോഡിയുടെ പേരാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, NMC. ഇനി മുതൽ MCI ഇല്ല, NMC ആണ്, ദേശീയ മെഡിക്കൽ കമ്മീഷൻ. 2020 ലോക ടൂറിസം ദിനം, ആ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ലോക വിനോദസഞ്ചാര ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 27. 2020 വിനോദസഞ്ചാര ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ 2020 ലോക ടൂറിസം ദിനത്തിൻ്റെ പ്രമേയമാണ് ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പുറത്താക്കലുകളിൽ പങ്കാളിയായ വിക്കറ്റ് കീപ്പർ എന്ന MS ധോണിയുടെ റെക്കോർഡ് തകർത്ത ഓസ്ട്രേലിയൻ വനിതാ താരം ആരാണ്? അത് അലീസ ഹീലിയാണ്. ഓസ്ട്രേലിയയുടെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ കീപ്പറായ അലീസ ഹീലിയാണ് MS ധോണിയുടെ 2020 ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ പുറത്താക്കലുകളിൽ പങ്കാളിയായ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം മറികടന്നത്. അലീസ ഹീലി. 2020 ലോക ഹൃദയദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യൂസ് ഹേർട്ട് ടു ബീറ്റ് CVD എന്നുള്ളതാണ്. യൂസ് ഹേർട്ട് ടു ബീറ്റ് CVD. CVD എന്നാൽ കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്നാണ്. അപ്പോൾ എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ 2020 ലോക ഹൃദയദിനത്തിൻ്റെ പ്രമേയം യൂസ് ഹേർട്ട് ടു ബീറ്റ് എന്നുള്ളതാണ്. യൂസ് ഹേർട്ട് ടു ബീറ്റ് CVD. ഐക്യരാഷ്ട്ര പൊതുസഭ സെപ്റ്റംബർ 30 അന്താരാഷ്ട്ര വിവർത്തന ദിനമായി പ്രഖ്യാപിച്ച പ്രമേയം പാസ്സാക്കിയതെന്നാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സെപ്റ്റംബർ 30 അന്താരാഷ്ട്ര വിവർത്തന ദിനം. അത് 2017 May 24 ഐക്യരാഷ്ട്രസഭ അത് പാസ്സാക്കി, ആ പ്രമേയം പാസ്സാക്കിയത്. ഈ വർഷത്തെ പ്രമേയം, 2020 പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡിങ് ദ വേർഡ്സ് ഫോർ എ വേൾഡ് ഇൻ ക്രൈസിസ് എന്നുള്ളതാണ്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയ വീഡിയോ ആണിത്. എല്ലാവരും വ്യക്തമായി കണ്ടു പഠിക്കുക, അറിവുകൾ നേടുവാൻ വേണ്ടിയിട്ട് ഇത് ആവർത്തിച്ച് കാണുക. എല്ലാ മത്സര പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.